powerful people comes from powerful places. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാവുന്ന ഒരു ദിനം ലോക വിദ്യാർത്ഥി ദിനം. നമ്മുടെ മുൻ രാഷ്ട്രപതിയും വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനും ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നവനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജന്മദിനം. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 നാം ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നു. ഡോക്ടർ കലാം മികച്ച ഒരു അധ്യാപകനായിരുന്നു, കഠിനാധ്വാനിയായ വിദ്യാർത്ഥിയായിരുന്നു. മാത്രമല്ല നല്ലൊരു പ്രാസംഗികനാണ്, എഴുത്തുകാരനാണ്, നല്ലൊരു തത്വചിന്തകനുമാണ്. ഇതിനെല്ലാം ഉപരി വിദഗ്ധനായ ശാസ്ത്രജ്ഞനുമാണ്. ഇന്ത്യയുടെ ഭാവി വിദ്യാർത്ഥികളിലാണെന്ന് കണ്ടെത്തിയ കലാം അവർക്ക് അറിവുകൾ പകർന്നു കൊടുത്തു. വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതിരുകളില്ലാത്ത സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളെ കഠിനാധ്വാനത്തിലൂടെ യാഥാർത്ഥ്യമാക്കാനുമാണ് അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടത്. ഇന്ത്യയുടെ മിസൈലുകൾക്ക് ചിറകുകൾ നൽകിയ ആ മഹത് വ്യക്തിയെ നമുക്ക് ആദരിക്കാം. അതിനായി നമ്മുടെ കുഞ്ഞു മക്കൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വിദ്യാർത്ഥി ദിനത്തിന്റെ ആശംസകൾ. Respected headmaster, teachers and my dear friends, a very good morning to all of you. Today we are here to celebrate World Students Day. World Students Day is global event celebrated on October 15th every year. The world celebrates Dr. APJ Abdul Kalam's birthday anniversary. A Students Day in honor of India's former president who always wished to be remembered as a teacher. Thank you. United Nations recognized Dr. APJ Abdul Kalam 79th birthday as the World Students Day in the year 2010. This day is dedicated to acknowledge the contribution of Dr. APJ Abdul Kalam to the world. Dr. Kalam cherished to spend most of the time with students. Each occasion, I would love to watch all the students in the world. A very happy Students' Day. ആകാശത്തിനപ്പുറം സ്വപ്നം കാണാൻ പഠിപ്പിച്ച, സ്വപ്നത്തിലേക്ക് പറന്നുയരാൻ ചിന്തകളെ പ്രചോദിപ്പിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ മുഴുവൻ പേര് ആവുൽ പാക്കീർ ജൈനുൾ അബ്ദിൻ അബ്ദുൾ കലാം എന്നാണ്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ചു. ഇന്ത്യയിലെ 11th രാഷ്ട്രപതിയായ അദ്ദേഹം പീപ്പിൾ പ്രസിഡന്റ് എന്നറിയപ്പെട്ടിരുന്നു. രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞ ശേഷം അദ്ദേഹം തന്റെ ഇഷ്ടമേഖലയായ അധ്യാപനം തന്നെ തെരഞ്ഞെടുത്തു. ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായ അദ്ദേഹം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നു.
2015 ജൂലൈ 27 ഷിലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. ശാസ്ത്രജ്ഞനും അധ്യാപകനും ഉപരി എഴുത്തുകാരനും കൂടിയായിരുന്നു അദ്ദേഹം. ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലീനിയം ഇഗ്നൈറ്റഡ് മൈൻഡ് അൺലീഷിംഗ് ദ പവർ വിത്ത് ഇൻ ഇന്ത്യ മൈ ജേണി തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിച്ചിറകുകൾ. ഈ പുസ്തകം ഇന്ത്യക്ക് പുറത്തും അകത്തുമുള്ള 13 ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള 48 ഓണററി ഡോക്ടറേറ്റുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന എന്നീ സിവിലിയൻ ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. വിവിധ വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാമിന് ഇഷ്ടമുള്ള കാര്യം ആയിരുന്നു. ഇന്ത്യയുടെ ഭാവി കുട്ടികളിലാണെന്ന് തിരിച്ചറിഞ്ഞ കലാം അവരെ സമ്മതം ചെലുത്താതെ അറിവുകൾ പകർന്നു കൊടുത്തു. കലാമിന്റെ മരണശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഐക്യരാഷ്ട്രസഭ ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും ഈ ദിനത്തിൽ എടുത്തു പറയേണ്ടതാണ്. Creativity leads to thinking. Thinking provides knowledge. Knowledge makes you great. കുരുന്നുകളെ, ഞാൻ എ പി ജെ അബ്ദുൽ കലാം. നിങ്ങൾക്ക് സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം നിങ്ങൾ സൂര്യനെ പോലെ കത്തിച്ചുരിക്കണം. ഒരു രാജൻ അഴിമതിരഹിതവും മനോഹരമായ മനസ്സുള്ളവരുടേതും ആവണമെങ്കിൽ താൻ കരുതുന്നു സമൂഹത്തിൽ പ്രധാനപ്പെട്ട 3 അംഗങ്ങൾക്ക് മാത്രമേ ഇത് കഴിയുകയുള്ളൂ. മാതാ, പിതാ, ഗുരു. നിങ്ങൾ ആകാശത്തേക്ക് നോക്കും, നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല. പ്രപഞ്ചം നിങ്ങളുമായി സൗഹൃദം പുലർത്തുന്നു. സ്വപ്നം കാണുന്നവർക്കും കഠിനാധ്വാനം ചെയ്യുന്നവർക്കുമായി ഏറ്റവും മികച്ചത് നൽകുവാനായി ഗൂഢാലോചന നടത്തുന്നു. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. അപ്പോൾ കുരുന്നുകളെ, വലിയ സ്വപ്നാടകരുടെ വലിയ സ്വപ്നം എപ്പോഴും വിജയത്തിലെത്തിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ വികാരപരമായി കറുപ്പ് ഒരു മോശം നിറമാണ്. എന്നാൽ ഓരോ ബ്ലാക്ക് ബോർഡുകളാണ് വിദ്യാർത്ഥികളുടെ ജീവിത ശോഭനമാക്കുന്നത്. ജീവിതം ശോഭനമാക്കാൻ വേണ്ടി പഠിക്കുക, അറിവ് സമ്പാദിക്കുക, സമൂഹത്തിന്റെ ധാർമ്മിക മുന്നേറ്റ വഴിയെ സജീവ സാന്നിധ്യമാവുക. നമുക്കൊരു ചിത്രം വരച്ചാലോ? ശരി, ഞാൻ ചിത്രം വരയ്ക്കാം. എനിക്ക് എ പി ജെ അബ്ദുൽ കലാമിനെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. നീ വരയ്ക്കേ, ഞാൻ എന്നെ ഡെക്കറേറ്റ് ചെയ്യാം. വളരെ നന്നായിട്ടുണ്ട്.
ഹാപ്പി സ്റ്റുഡൻസ് ഡേ. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയത്തിന്റെ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് സീറോയിൽ നിന്നുമാണ്. If you fail, never gives up because fail means first attempt in learning. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റ് കണ്ടെത്തുക എന്നതുമാണ്. വിജയം ആസ്വാദ്യകരമാകണമെങ്കിൽ പ്രയാസങ്ങൾ അത്യാവശ്യമാണ്. October 15th വേൾഡ് സ്റ്റുഡന്റ് ഡേ വിദ്യാർത്ഥി ധാർമ്മിക വിദ്യാ സമ്പാദനത്തെ ആസ്തി കാണിക്കുന്നവനാണവൻ. നേടിയെടുക്കുന്ന അറിവ് മനസ്സിലൂടെ മൂലമാകുന്നത് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. കാണുക ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക, ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. October 15th വേൾഡ് സ്റ്റുഡൻസ് ഡേ. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ.